നമസ്കാരം. അപ്പോൾ ഇസ്രായേൽ ഒരു യുദ്ധ മൂഡിലാണ് ഇപ്പോൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരേ സമയം തന്നെ ലെബനനിൽ കരയുദ്ധം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗാസയിൽ ഹമാസിനെയൊക്കെ ബാക്കിയുള്ളവരെ കൂടിയൊക്കെ വകവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാനെ ഒരു തിരിച്ചടി നൽകണം, അതിനിടയിൽ ഒരു സമ്മർദ്ദമായിട്ടാണ് അമേരിക്കയാണ് ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്. ഇതെല്ലാം തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഉയർന്നു നിൽക്കുന്നത്. അമേരിക്ക അങ്ങനെ വിലങ്ങുതടിയായിട്ട് മാറത്തില്ല, കാരണം അമേരിക്ക ഒരു നിയന്ത്രണം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. കാരണം അമേരിക്കക്ക് അറിയാം കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ളത്. കാരണം ഇറാൻ കൂടി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സംഭവം മാറുകയാണ്. അതുകൊണ്ടാണ് ഈ ഇസ്രയേല് ഈ ഇവരുടെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നോട്ടമിട്ടു, അതുപോലെ തന്നെ ഇവർ തിരിച്ചും. അത് വരുമ്പോൾ പ്രശ്നമാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇവര് അമേരിക്ക ഒന്ന് കടുപ്പിച്ചത്, നിയന്ത്രണം പാലിക്കണം, റഷ്യ പറയുകയും ചെയ്തു, ഇറാനോട് ആത്മസംയമനം പാലിക്കണം എന്ന് പറയുകയും ചെയ്തു. ഇതിനിടയ്ക്ക് US ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സംഗതി അങ്ങനെ അങ്ങ് കൈവിടാനായിട്ട് ഇവർ അനുവദിക്കത്തില്ല. ഇപ്പൊ പക്ഷെ ഒരു പുതിയ തലത്തിലേക്ക് അങ്ങ് മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പൊ കരയുദ്ധം ശക്തമാകുന്ന തെക്കൻ ലെബൻ അതിർത്തിയില് ഈ 25 പട്ടണങ്ങളിൽ നിന്ന് കൂടി ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനായിട്ട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഗ്രാമങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നും പറയുന്നുണ്ട്, അതിനകത്ത്. അപ്പൊ ഈ അവിടെ അത്ര ഇടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ലെബനൻ പട്ടാളം തിരിച്ചടിക്കാൻ തുടങ്ങി. നേരത്തെ ഹിസ്ബുള്ളയും ഇവരും തമ്മിലുള്ള പോരാട്ടമാണ് ഇസ്രായേലുമായിട്ടുള്ളതാണെന്ന് പറഞ്ഞ് പട്ടാളം വന്ന് സൈനികരെ അങ്ങ് മാറുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാദ്യമായിട്ടാണ് ലെബനീസ് സൈന്യം രംഗത്ത് വരുന്നത്. ലെബനീസ് സൈന്യം രംഗത്ത് വന്നതോടെ യുദ്ധം രൂക്ഷമായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിന് സമീപമാണ് ഒരു കെട്ടിടം ഇസ്രായേൽ തകർത്തു കളഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഓഫീസും മറ്റ് പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കുന്നതിന് അടുക്കലാണ് ഈ ബോംബ് വർഷിച്ചതെന്നുള്ളതാണ്. അപ്പൊ വളരെ കരുതലോടുകൂടി. അപ്പൊ ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഈ മധ്യ ബെയ്റൂട്ടിനെ ലക്ഷ്യമിടുന്നതും എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ സർ, കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്, അപ്പൊ ഇസ്രായേലിന്റെ ആക്രമണ രീതി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇതിനെ കുറിച്ചൊരു ചിലതിൽ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ആദ്യം അവരൊരു സൈബർ ആക്രമണം നടത്തും എന്നാണ് പറയുന്നത്. സൈബർ യുദ്ധം നടത്തും, അതിനുശേഷം വ്യോമാക്രമണം, പിന്നെ അതിനുശേഷം കരയിൽ നിന്നും കരയുദ്ധത്തിലേക്ക് കടക്കും, അതിനുശേഷം എണ്ണപ്പാടങ്ങൾ അത് കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഈ ഒരു ആക്രമണം ഉണ്ടാവുക. ആ ഒരു സമയത്തും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തുമെന്നാണ് ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. സൈബർ ആക്രമണമാണല്ലോ അന്ന് വോക്കി ടോക്കി അതുപോലെ തന്നെ പേജറുകളൊക്കെ അവരുടെ ഇറാന്റെ ആ പഴയ രീതിയിൽ അവർക്ക് തിരിച്ചു കിട്ടിയതാണ്. പക്ഷേ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വ്യോമാക്രമണത്തിലേക്ക് പോയി. ഇപ്പൊ ഇറാൻ എന്തുകൊണ്ടാണ് ഇവരടുക്കൽ ഇത്രയും 181 മിസൈൽ അയച്ചത്? അയക്കുന്നതിന് കാരണമുണ്ട്. കാരണം പല തരത്തിൽ പല പ്രശ്നങ്ങൾ ഇവരെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അതായത് ഇറാന്റെ തലവൻ അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ തലവനെ ഒക്കെ വധിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സമ്മർദ്ദമുണ്ടായി, തിരിച്ചടി കൊടുക്കണം, അത് പറയുന്നുണ്ട് ഇറാൻ. അതിനുള്ള ഒരു തിരിച്ചടിയാണ് ഞങ്ങൾ തന്നത്. ഞങ്ങളല്ലാതെ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. എന്നെ ഒന്ന് അടിച്ചപ്പോ ഞാൻ തിരിച്ചു തരുന്നു. കാരണം അത് കൊണ്ടുകൊണ്ട് നിൽക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അത് ശരിയാകത്തില്ലല്ലോ, അതുകൊണ്ട് തിരിച്ചടിച്ചു. പക്ഷെ ഇനി അങ്ങോട്ട് ഇടതടവില്ലാതെ അടി നടത്താനായിട്ട് ആഗ്രഹമില്ല, യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഇറാൻ എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ഇത് ഇറാൻ അങ്ങോട്ടേക്ക് മിസൈൽ അയക്കുന്നതിന് തലേ ദിവസം ഇസ്രായേൽ പറഞ്ഞ ഒരു കാര്യം നമ്മളത് പലവട്ടം ചർച്ച ചെയ്തതാണ്. നമുക്ക് ഇറാന് ഇസ്രായേലിന് സ്വതന്ത്രമായിട്ട് നിൽക്കണമല്ലോ, ഞങ്ങൾ അതിനുള്ള വഴി തരാം എന്ന് പറഞ്ഞ ഇസ്രായേൽ. അപ്പോൾ ഇവരിങ്ങനെ ഒന്നും വിശ്വസിക്കാൻ പറ്റാതായി തീർന്നിരിക്കുകയാണ്. ഇസ്രായേല് തിരിച്ചടിച്ചു കൊണ്ടിരിക്കും. ഇസ്രായേലിന് കാരണം ഇപ്പൊ ജോലി ഇതേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എത്ര പേരുമായിട്ടാണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്? മാത്രമല്ല, ഈ ഒരു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഈ ലെബനീസ് ആക്രമണം ഉണ്ടായില്ലോ, അപ്പൊ ഏകദേശം ഒരു 8 അവരുടെ സൈനികര്, അത് മുന്നറിയിൽ ഉണ്ടായിരുന്ന 8 സൈനികർ കഴിഞ്ഞ ദിവസം മരിച്ചിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും യാതൊരു തരത്തിലും പിന്തിരിയാതെ തന്നെയാണ്, 8 പേരുടെ ഒരു നഷ്ടം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും അതിനെയൊക്കെ ഒരു ഡബിൾ ആയിട്ടാണ് അവർ അവിടേക്ക് അടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ
അതും നഷ്ടങ്ങൾ അവർ ഇവർക്കും സംഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും അപ്പോഴും യാതൊരു തരത്തിലും ഒരു അടി പോലും പുറകോട്ട് വെക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. അതാണ് ഇപ്പൊ തന്നെ ഈ നസ്രല്ലയുടെ പിൻഗാമിയെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടക്കുന്നത്. ഭൂഗർഭ ബംഗറിൽ അഭയം തേടിയിരിക്കുകയാണെന്നാണ് അറിയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും, അവരൊക്കെ ആ തരത്തിലാണ് കഴിയുന്നത്. അപ്പൊ ആ പ്രദേശത്ത് നിന്ന് ജനങ്ങൾ ഒഴിയാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അർത്ഥം ആക്കേണ്ടത്? നമ്മള് ഇത് കയറി അറ്റാക്ക് ചെയ്യും, കാരണം ഇസ്രായേലിലെ ഹിസ്ബുള്ളയെ പൂർണ്ണമായും വകയിരുത്തണം എന്നുള്ള ഉറച്ച ഇതിൽ തന്നെയാണ്. ഇനിയും ഈ ഹിസ്ബുള്ളയെ ഇനി ഇവരങ്ങ് ഇറാനങ്ങ് കൈവിടുമോ എന്നുള്ളതാണ്. കാരണം ഇറാനിന് ഒരുപാട് നഷ്ടമുണ്ടാകുകയാണ്. യുദ്ധം തുടർന്ന് കൊണ്ടുപോകേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ഇവരെയും കൈവിടുമോ എന്നറിയത്തില്ല. കാരണം ഈ ലെബൻ ഇപ്പോഴാണല്ലോ പട്ടാളം തിരിച്ചടിക്കാൻ തുടങ്ങിയത്, ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ്. അവിടുന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നത് ഒരാഴ്ചയായിട്ട് ലെബനിൽ നിന്ന് 2.5 ലക്ഷത്തോളം പേർ സിറിയയിലേക്ക് പലായനം ചെയ്തു എന്നാണ് പറയുന്നത്. 12 ലക്ഷം ലെബൻകാർ പിന്നെ അവരുടെ വീടുകൾ ഒഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. അന്ന് ഇസ്രായേലിൽ ഒരു ചൊടിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, ആ ഗോലാൻ കുന്നുകളിൽ ഒരു 12 കുട്ടികളെ ഈ ഹിസ്ബുള്ള ഭീകരൻ അവര് ആക്രമണത്തിൽ, അത് ഭയങ്കരമായിട്ട് ഇസ്രായേലിനെ ചൊടിപ്പിച്ച ഒരു കാര്യമായിരുന്നു. പക്ഷെ ആ ഒരു ഭീകരനെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്, അത് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്, റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഗാദ ഷിഹാബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭീകരനെയാണ് അവർ ഇത്തരത്തിൽ വധിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം മതസൈഡിൽ ഒരു ചർച്ചയാവുന്ന കാര്യമാണ് ഈ ഒരു ഹൂത്തികൾ കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ കൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് കപ്പൽ ഉടമകൾക്ക് അവർ ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പൊ ഇവരും തലപൊക്കി തുടങ്ങി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് ചെങ്കടലിൽ ഈ കടൽ പിന്നെ കപ്പലുകളെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അത് അതിനോടൊപ്പം തന്നെ ഈ സംഘർഷം അല്പം കനത്തതോട് ഈ എണ്ണവില കയറി തുടങ്ങി എന്നൊരു വാർത്തയും വന്നിട്ടുണ്ട്. കാരണം ഇവർ എണ്ണപ്പാടമാണ് നോട്ടമിടുന്നത് എന്നൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ വിപണിയിലെ ഇതിന്റെ വിലയെ കുറിച്ചുള്ള ആശങ്ക ഒക്കെ ഉണ്ടായി. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഞെട്ടലിലാണ് നിൽക്കുന്നത്, കാരണം ഇത്തരത്തിലൊരു അറ്റാക്ക് ഉണ്ടാകുമോ എന്നുള്ളത് കൊണ്ട്. അതൊരിക്കലും ഉണ്ടാകാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇസ്രായേലിന്റെ മേൽ നിയന്ത്രണം പറഞ്ഞിരിക്കുന്നത്, ഒരു നിയന്ത്രണം ഉണ്ടാകണം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നില്ലേ, പക്ഷെ നിയന്ത്രണം ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഇതുകൊണ്ടാണ്. പക്ഷെ എണ്ണവില 5% കൂടി എന്നും പറയുന്നുണ്ട്. ഇറാനിലെ എണ്ണശാലകളെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകൾ വിപണിയിൽ ഉണ്ടാക്കിയ ആശങ്കയിലാണ്. ഈ നില തുടർന്നു കഴിഞ്ഞാൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കനത്ത ഒരു ഷോക്ക് തന്നെ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. പിന്നെ സിറിയയിലെ റഷ്യൻ വ്യോമത്താവളത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഫോടനവും ആശങ്ക പരത്തിയിട്ടുള്ള കാര്യമാണ്. അതൊരു സാർ ഞാൻ സംശയം ചോദിക്കട്ടെ, ഈ ഒരു റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അത് വലിയ രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല, ഒരു പക്ഷെ ഇപ്പൊ ഇന്ത്യയാണെങ്കിലും. പക്ഷെ ഇവിടെ ഇപ്പൊ ഇറാൻ എന്ന് പറയുന്നത് ഒരു എണ്ണോൽപാദനത്തിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെയാണ് ഇക്കണ്ട രാജ്യങ്ങൾക്കൊക്കെ അത് വലിയ രീതിയിലൊരു ആശങ്ക. എന്തിനെ ഇന്ത്യക്ക് വരെ ഇന്ത്യയുടെ സമ്പദ് വളർച്ചയെ വരെ തടസ്സപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ളത്, സാരമായെങ്കിലും ഇന്ത്യക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഒരു യുദ്ധം തുടർന്ന് പോയി കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടല്ലേ ഇന്ത്യയും ആശങ്കപ്പെടുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ എല്ലാവരും ഇതുപോലെ ഭയപ്പെട്ടു എണ്ണയുടെ കാര്യത്തില്. പക്ഷെ നമ്മള് പ്രധാനമന്ത്രി വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ നീക്കി പിന്നെ പുടിനുമായിട്ടുള്ള ഒരു സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവിടെ നിന്നാണ് എണ്ണ നമ്മള് ഇറക്കുമതി ചെയ്തതെന്നുള്ളതാണ്. പിന്നീട് അവരുമായിട്ട് 2 തലവന്മാരുമായിട്ടും വലിയ അടുപ്പമല്ലേ സ്ഥാപിച്ചത്. ഈ അടുത്ത കാലത്ത് രണ്ടുപേരെയും അടുത്തടുത്ത് കാണുകയുണ്ടായല്ലോ. സെലൻസ്കി ഇന്ത്യയിലേക്ക് വരാനും ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്ത ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ വലിയൊരു വാർത്ത പോലും അല്ലാതായ സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെയാണ് പക്ഷേ പ്രശ്നം മാറുന്നത്. കാരണം നമുക്കറിയാം ഇതിന് ചുറ്റിനുമുള്ള ഇസ്രായേലിന് ചുറ്റിനുമുള്ളതെല്ലാം തന്നെ ഇസ്ലാമിക് രാജ്യങ്ങളാണ്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇറാനുമായിട്ട് വലിയ മുൻകാലത്ത് വലിയ സൗഹൃദത്തിൽ ഇരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. പിന്നെ ഇവർ മാറിയത് ഒരു ഇസ്ലാമിക് വിപ്ലവത്തോടു കൂടിയാണ് ഇറാൻ അകന്നു തുടങ്ങുകയും ചെയ്തത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു അവരാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഭീകര സംഘടനകളെ വളർത്തിക്കൊണ്ട് വന്നത് തന്നെയാണ് വലിയ കലഹത്തിലേക്ക് പോയത്. ഇപ്പൊ നമ്മള് പാകിസ്ഥാനികളോടുണ്ടാകുന്ന മുഴുവൻ ഇതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ പിന്നെ എത്രയോ പേര് കൊല്ലപ്പെട്ടു. അതല്ല ഈ ഭീകരവാദികൾ കാരണമല്ലേ ആ രാജ്യം തന്നെ കുട്ടിച്ചോറാക്കി
പിന്നെ പട്ടിണിയിലേക്ക് പോയില്ലേ, തെരുവിലിറങ്ങിയില്ല ജനങ്ങൾ, തെരുവിലിറങ്ങിയ ജനങ്ങൾ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയല്ലേ അങ്ങോട്ടേക്ക് വിളിച്ചത്, ഞങ്ങളെ അങ്ങ് രക്ഷിക്കൂ എന്ന് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അന്നത്തെ അന്ന് ആ ചെറുപ്പക്കാരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നാ പറയുന്നത്, പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങളെ ഏറ്റെടുക്കൂ എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ഈ ഭീകരവാദത്തെ മോദി എപ്പോഴും എല്ലായിടങ്ങളിലും ഒക്കെ തന്നെ ഉച്ചകോടികളിലൊക്കെ തന്നെ വളരെ ശക്തിയായിട്ട് എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ഇസ്രായേലിന്റെ പിന്നെ ഇത്തരത്തിലുള്ള അറ്റാക്ക് ഇനി ഏത് തരത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇപ്പൊ ബെയ്റൂട്ട് ആക്രമണം തുടങ്ങി, പിന്നെ ആകാശം നിറയെ ആണെങ്കിൽ ഡ്രോണുകള്, ഭൂമി നിറയെ ബോംബുകള്, മിസൈല് തലങ്ങും ബലങ്ങും പായുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴ് കാര്യങ്ങൾ മാറുകയാണ്. ഇറാന്റെ ഈ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇനി ആക്രമിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് ബൈഡൻ വ്യക്തമായിട്ട് തന്നെ പറയുകയും ചെയ്തു. നേരത്തെ ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ ഇറാന് തന്നെ നിയന്ത്രണം വേണം എന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. പക്ഷെ അമേരിക്ക ഇതിനകത്ത് ഇപ്പോൾ ഒന്നും തന്നെ അങ്ങനെ ശക്തമായിട്ട് രംഗത്ത് ഇവരെ ഫോഴ്സ് ചെയ്യത്തില്ല ഇറാന് അങ്ങനെ അടിക്കാൻ, കാരണം അവിടെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും ഒക്കെ വരികയാണ്. അതുകൊണ്ട് അത്ര ഒരു കാര്യത്തിലേക്ക് പോകാൻ സാധ്യതയില്ലല്ലോ. ഏതായാലും ഈയൊരു ഭീകരത, ഇറാന്റെ ഈ ഒരു ഭീകരത നിറഞ്ഞ ഭരണകൂടത്തിൽ നിന്ന് ഉടനെ ഞങ്ങള് നിങ്ങളതിനെ സ്വതന്ത്രരാക്കും എന്നുള്ളതും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു ഒരാഴ്ചക്കുള്ളിൽ, അല്ലെങ്കിൽ കൂടിപ്പോയ രണ്ടാഴ്ചക്കുള്ളിൽ ഈ ഒരു പശ്ചിമേഷ്യൻ യുദ്ധം ഏകദേശം ഒരു തീരുമാനത്തിൽ എത്തുമെന്ന് തന്നെയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഏതായാലും ഹിസ്ബുള്ള അതുപോലെ തന്നെ ഹമാസിനെ തുടച്ചു നീക്കി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇറാനാണ്, അതുപോലെ തന്നെ ഹൂത്തികളും, ഇവരൊക്കെ രംഗത്തുണ്ട്. ഒരു പൂ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടം കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നത്. അത് തന്നെ തുടരും. ഏതായാലും ഈ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഏകദേശം ഒരാഴ്ചയോളം ഇറാൻ ഒരു യുദ്ധം ഉണ്ടായാൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഏതായാലും രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം ഏകദേശം ഒരു അവസാനത്തിലേക്ക് എത്തുമോ എന്ന് തന്നെ പ്രതീക്ഷിക്കാം.